ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5:30 ടൈമാണ്. ഞാനപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുളിക്കേണ്ട സൗണ്ടൊക്കെ കേട്ടിട്ട് സ്വത്തൊട്ടി എണീറ്റ് വന്ന ഉടനെ ആൾ പറയുന്നത് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ട് തരാനാണ് കേട്ടോ. സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. 300 something ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ സ്വത്തൊട്ടിക്ക് ഇത്ര ലൂസാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ സ്വത്തൊട്ടി സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. പല്ലൊന്നും തേച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉറങ്ങി എണീറ്റ് വന്ന് ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്വത്തൊട്ടിയുടെ ഒരുക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കിച്ചണിലോട്ട് പോവാം. സ്വത്തൊട്ടി എൻ്റെ കൂടെ എണീക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിക്ക് എന്തുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്വത്തൊട്ടിനെ അവിടെ അങ്ങനെ ഇരുത്തി കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ അച്ചാറാണ്, മീനച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഞ്ഞി കൂട്ടി കുടിക്കാൻ വേണ്ടിയിട്ട് മീനച്ചാറ് മേടിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഞ്ഞിയുടെ ഒപ്പം മീനച്ചാറ് അല്ലെങ്കിൽ ഏത് തരം അച്ചാറാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്വത്തൊട്ടി പറയുകയാണ് എൻ്റെ അടുത്ത് അമ്മ നല്ലവണ്ണം ഇരിയും, അമ്മ കഴിച്ചോ എന്ന് പറയുകയാണ്. കഴിക്കേണ്ടെന്നല്ല, അമ്മ കഴിച്ചോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് സ്വത്തൊട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ബാക്കി പരിപാടികളിലേക്ക് കടക്കും. അപ്പോൾ അങ്ങനെ സ്വത്തൊട്ടി അവിടെ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ഇതേപോലെ നമ്മുടെ കൂടെ കിച്ചണിൽ വർത്തമാനം പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിയാണ് ഇങ്ങനെ ഓരോ ചെറുതായിട്ട് ഓരോ വാശിയൊക്കെ പിടിക്കും, ഓരോ സാധനങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പോട്ടെ എന്നൊക്കെ വെക്കും. പിന്നെ കത്തിയൊക്കെ ആണെങ്കിൽ പിന്നെ ഡേഞ്ചർ. പിന്നെ വല്ല ചൂടുള്ള പാത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അതും എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവനെ അവിടെ ഇരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചായ വെക്കാൻ വേണ്ടി വെള്ളം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി പറയുന്നത് എന്താണെന്ന് അറിയാം, എൻ്റെ ചുരിദാറിൻ്റെ ഒരു സൈഡ് കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തയ്ച്ചു. അപ്പോൾ സ്വത്തൊട്ടി അത് ശരിയായോ, ഇപ്പം ശരിയായി എന്നൊക്കെ പറയാനാണ്. അപ്പോൾ പണി ചെയ്യുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ശരി, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് നമുക്കൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു. അത് ഒരേ വെറൈറ്റി പാത്രങ്ങളാണ് കേട്ടോ ഇവിടെ. ചായക്ക് ഇന്ന പാത്രങ്ങളൊന്നും ഇല്ല, എല്ലാ പാത്രങ്ങളും ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്നത് കാരണം എല്ലാം വെക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനാണ് കേട്ടോ. നമ്മുടെ ഉണക്കമീൻ മാന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിന്ന് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ നേരാക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലാണ് അതിൻ്റെ ഉപ്പും പോളും പിന്നെ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ചില മാന്തലുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും, പക്ഷേ ചിലത് നമ്മുടെ കയ്യിൻ്റെ നേക്ക് അടക്കം നമുക്ക് വേനെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലായപ്പോൾ കൈയൊക്കെ എഴുകി നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചു. അപ്പം ഞാൻ പൊടിയിലാണ്, നമ്മൾ ചായപ്പൊടി ആണിട്ട് ഇടുന്നത്. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ റെഡിയാക്കി ഇട്ടു. അപ്പോൾ സ്വത്തൊട്ടി ഇതാ കണ്ടില്ലേ, അവൻ ഈ സ്റ്റാബിൻ്റെ മേലെ കൂടെ അങ്ങനെ ഓടി പാഞ്ഞ് പറന്ന് നടക്കൂട്ടോ. അങ്ങനെയാണ്. അപ്പോൾ സ്വത്തൊട്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മെയിനായിട്ട് അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത്. ഈ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിത് ചോറാട്ടോ. തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രി ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ടോ. അപ്പോൾ അത് കാരണം ചോറ് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ക്യാബേജ് അരിയാണ് കേട്ടോ. ഇന്നൊരു വെറൈറ്റി തരത്തിലാട്ടോ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ക്യാബേജ് ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ കേടായിരിക്കും കേട്ടോ, ചിലത് നല്ലതായിരിക്കും. പക്ഷേ ഇത് കുട്ടി ക്യാബേജാണ്, പക്ഷേ അത് കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഞാനത് എടുത്ത് കളയാൻ കണ്ടിട്ട്, അതായത് നമ്മൾ സീന് കണ്ടിട്ടല്ലോ കുട്ടികളും പഠിക്കുന്നത്. അപ്പോൾ ഞാനത് എടുത്ത് കളയാൻ കണ്ടിട്ട് സ്വത്തൊട്ടി അതിൻ്റെ നല്ല പോളൊക്കെ എടുത്ത് കളയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുത്ത് കളയല്ലേ, നല്ലതാണ് സ്വത്തൊട്ടി പൊന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് പിന്നെ മനസ്സിലായി. പിന്നെ അവനത് അരിയാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വത്തൊട്ടിയുടെ സ്വഭാവം മാറി കേട്ടോ. സ്വത്തൊട്ടിക്ക് പിന്നെ അമ്മ എടുക്ക് എന്നൊക്കെ പറയാൻ തുടങ്ങി. അതായത് 5:30 എണീറ്റതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട് ആളുകൾ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സ്വത്തൊട്ടിനെ തോളിലിട്ട് നടന്നു. പക്ഷേ സ്വത്തൊട്ടി ഉറങ്ങിയില്ല കേട്ടോ. ഉറങ്ങണോ എന്നൊക്കെ ചോദിച്ചു, അപ്പോൾ ഉറങ്ങണില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ അച്ഛൻ എണീറ്റിട്ടുണ്ടായിരുന്നു, ചേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ആണ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കട്ടിംബോർഡ് ഉണ്ടല്ലോ, ഈ കട്ടിംബോർഡിൽ മീനൊക്കെ വെട്ടി നുറുക്കിയിട്ടേ ഇങ്ങനെ ചടാപ്പടാന്നൊക്കെ എന്നെ വെട്ടി നുറുക്കൂല, അങ്ങനെ ആയിട്ട് ഈ കട്ടിംബോർഡ് ആകെ നാശമായിട്ടോ, ആകെ വര വീണിരിക്കുകയാണ്.
പിന്നെ ഞാൻ അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ ചേട്ടൻ പോവാൻ സമയമായിട്ടോ, ചേട്ടനൊരു 7:30 സമയത്താണ് ഇപ്പോൾ പോണത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പോകാറാകുമ്പോഴേക്കും ചായ എടുക്കുകയാണ്, കട്ടൻ ചായയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചായ എടുക്കുക കേട്ടോ. സ്വത്തുട്ടിയാണെങ്കിൽ എൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ നിൽക്കുക കേട്ടോ. സ്വത്തുട്ടി അങ്ങനെ ചായയൊന്നും കുടിക്കുന്നില്ല, രണ്ട് മോന്തും അല്ലെങ്കിൽ പിന്നെ കുടിക്കില്ല. ചായയോട് ഭയങ്കര ഒരു ഇഷ്ടമില്ല കേട്ടോ അവനെ. പിന്നെ വല്ല ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മുക്കി തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പ്ലേസ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാട്ടോ. ഞങ്ങൾ ചായ കുടിക്കുക ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടാട്ടോ. ചായ കുടിക്കുക, എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിരുന്ന് കഴിക്കും. പക്ഷേ ചായ കുടിക്കുക രാവിലെ മെയിനായിട്ട് ഇവിടെ വന്നിരുന്ന് കുടിക്കും. പ്രത്യേകിച്ച് ചേട്ടൻ ജോലിക്ക് പോവുകയാണെങ്കിൽ കേട്ടോ, ആ ദിവസങ്ങളിലൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് സ്വത്തുട്ടില്ലെങ്കിൽ ഞാനും ചേട്ടനും അങ്ങനെ ഇരുന്നിട്ട് കുടിക്കും. ഇന്നാണെങ്കിൽ കുറച്ചധികം സമയം കിട്ടിയായിരുന്നു വർത്തമാനം പറയാനും സ്വത്തുട്ടിയൊപ്പം കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ സ്വത്തുട്ടി ബോൾ കൊണ്ടു വന്നിട്ട് ബോൾ കളിക്കാൻ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ബോൾ കുറേ ഇങ്ങനെ മേലക്കിട്ട് കുറേ കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചായ കുടിപ്പിച്ചു, ചായ അങ്ങനെ മുഴുവനായിട്ട് കുടിച്ചൊന്നുമില്ല. പിന്നെ ചേട്ടന് പണിക്ക് വരായിട്ടോ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സാധനങ്ങൾ മേടിക്കാം, അപ്പോഴേക്കും നിങ്ങൾ എൻ്റെ ബാഗ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബാഗ് കൊണ്ട് ചെന്നു, അങ്ങനെ ചേട്ടൻ ബാഗ് എടുത്തു. അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, രാവിലെ ഒരു 7:30 ആവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല വെയിൽ പോലെ നല്ലൊരു ചൂടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു, ചേട്ടൻ പണിക്ക് പോയിട്ടോ. പിന്നെ സ്വത്തുട്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഞാനിനി എന്തായാലും ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വറുക്കാൻ വേണ്ടി നോക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അടിച്ചു വരാനുണ്ടായിരുന്നു കേട്ടോ. വേഗം അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ വറുക്കിനിരിക്കണം. ഒരു 9 മണിയാകുമ്പോഴേക്കും എനിക്ക് വറുക്കിനിരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഒരു ബർത്ത്ഡേയുടെ കുട്ടിയുടെ കാർ പാക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ സാറ് പറഞ്ഞു. ഞാനിപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നില്ല കേട്ടോ, ഞാൻ വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വർക്കിനിരിക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെയൊക്കെ ഒരു മനക്കണക്കാണ് കേട്ടോ മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ തുടയ്ക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. വേഗം ഞാൻ അടിച്ചു വാരി ആ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ അടുത്തത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉലുവല കേട്ടോ ഉണ്ടാക്കുന്നത്, ജീരകം കഴിഞ്ഞു. അപ്പോൾ ഉലുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ കടയിൽ പോയി വന്നപ്പോൾ സാധനങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തക്കാളി മേടിച്ചു. പിന്നെ അതേപോലെ സ്വത്തുട്ടിക്ക് പഴം വേണമെന്ന് പറഞ്ഞു. നേന്ത്രപ്പഴം ഇല്ലാത്ത കാരണം ചേട്ടൻ റോബസ്റ്റ് വാങ്ങിച്ചേക്കണം. റോബസ്റ്റ് ആണെങ്കിൽ നല്ല പഴുത്ത പഴം, എനിക്കിങ്ങനെ നല്ല പഴുത്ത പഴം ഇഷ്ടമല്ല കേട്ടോ. പിന്നെ സ്വത്തുട്ടിക്കാണെങ്കിലും ഇഷ്ടമായില്ല കേട്ടോ അവൻ കഴിക്കില്ല. പിന്നെ കുറേ സ്വത്തുട്ടിക്ക് കഴിപ്പിക്കാൻ വേണ്ടി കുറേ നോക്കിയിട്ട് അപ്പോൾ സ്വത്തുട്ടി കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം കഴിച്ച് നോക്കിയിട്ടാ കാരണം ടേസ്റ്റ് അറിയാം. ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല റോബസ്റ്റ് കേട്ടോ. എപ്പോഴും 1-2 വട്ടം ഇതേപോലെ കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ സ്വത്തുട്ടിക്ക് ഞാനത് കൊടുത്തു, ഒരു പകുതി അവൻ കഴിച്ചുള്ളൂ, ഒരെണ്ണത്തിൻ്റെ പകുതി കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വത്തുട്ടിക്ക് പഴം കൊടുത്തു, ഒത്തിരി ചായയും കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് വന്നു. നമ്മൾ മീന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വറുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി എൻ്റെ പിന്നാലെ വരിക പോവുക കയറുന്നു. അപ്പോൾ അവ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ സ്വത്തുട്ടി കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ടി വിയിലാണെങ്കിൽ വൈഫൈ എന്തോ കണക്റ്റ് ആവുന്നില്ല, അപ്പോൾ അത് കാരണം കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു. സ്വത്തുട്ടി അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വത്തുട്ടി അമ്മ അമ്മ പറഞ്ഞിട്ട് ഭയങ്കര വിളിയായിരുന്നു കേട്ടോ. ഞാനും വിചാരിച്ചത് എന്തിട്ടാണ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അച്ചായുണ്ട് കേട്ടോ, ആൾക്ക് ചീര കൃഷി ഉണ്ട്. അപ്പോൾ ആൾ 2 കെട്ട് ചീര കൊണ്ടു തരാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ 2 കെട്ട് ചീര മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടെണ്ണം മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചത്, അയ്യോ നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണല്ലോ എന്നാലോചിച്ച് കേട്ടോ. അപ്പോൾ എന്തായാലും ചീര വെക്കണം, ഉച്ച കഴിഞ്ഞിട്ട് വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കണം കേട്ടോ. കാരണം ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് ജോലിക്ക് ഇരിക്കാൻ പറ്റില്ല, അവർക്ക് 10 മണിയുടെ ഉള്ളിലായിട്ട് അടുത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ജീര ഒന്ന് ഉപ്പേരിക്കാനൊന്നും ഒന്നും പറ്റില്ല, ഉച്ച കഴിഞ്ഞിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ക്യാബേജിനുള്ള ഉപ്പേരി ഉണ്ടല്ലോ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയാണ്. പിന്നെ നമ്മുടെ മാന്തള് അടുപ്പത്ത് വെക്കാൻ പോയിട്ടില്ല, കുറച്ച് മസാലയൊക്കെ പറ്റിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ മുൻകൂട്ടി ഒന്നും ചിന്തിക്കില്ല കേട്ടോ. മുൻകൂട്ടി ചിന്തിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പിന്നെ ചീര മേടിച്ചപ്പോൾ അയ്യോ ഇത് മൊത്തം നിന്ന് തീർക്കണ്ടേ, എന്തായാലും ചെറിയൊരു കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇനി വറുത്തും വല്ല മുട്ടയൊക്കെ കൂട്ടിയിട്ട് സ്വത്തുടിയും കൊടുക്കാം. ചേട്ടനാണെങ്കിലും വെറുതെ ഉണ്ടാക്കണത് ഇഷ്ടമല്ല, എന്തായാലും മുട്ട തേങ്ങ കിടണം. എനിക്കാണെങ്കിൽ തേങ്ങയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ തന്നെ നമ്മുടെ മീനായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മറച്ചിട്ട് സെറ്റാക്കിയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കഞ്ഞിയുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിക്ക് കേട്ടോ. ഈ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഹോട്ടലിലൊക്കെ കഞ്ഞി പിന്നെ ഉപ്പേരി ഉണ്ടാവും, മാന്തളോ അല്ലെങ്കിൽ മീൻ വറുത്തത് ഉണ്ടാവും, ഓംലേറ്റ് ഉണ്ടാവും, അച്ചാറൊക്കെ ആയിട്ട് എനിക്ക് എന്താ പറയുക കഴിക്കണം തോന്നി കേട്ടോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് കഞ്ഞി കേട്ടോ കുടിക്കുന്നത്.
ചേട്ടന് ചോറ് കൊടുക്കും കേട്ടോ. ചേട്ടൻ അങ്ങനെ കഞ്ഞി ഞാൻ കുടിക്കണതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ മോര് വെച്ചിട്ടാണ് ഇങ്ങനെ കുടിക്കും, പക്ഷെ ആള് ഇങ്ങനെ കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ചേട്ടന് ചോറ് കൊടുക്കും, ചേട്ടൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ചാറ് കറി ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കും. വർക്കിലിരിക്കുന്ന കാരണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അലക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും